നമസ്കാരം. അക്ഷരപൂജയുടെ കാലമാണ്, എഴുത്താണ് ഇന്നത്തെ നമ്മുടെ വിഷയം. മലയാള കഥാസാഹിത്യത്തിൽ ചില ഗംഭീര ചുവടുവയ്പ്പുകൾ സമീപകാലത്തായി ഉണ്ടായി. സന്തോഷ ചിക്കാനത്തിൻ്റെ ബിരിയാണി, എസ് ഹരീഷിൻ്റെ മോദസ്ഥിതനായങ്ങ് നിൽപ്പു മല പോലെ എന്നീ കഥകൾ വ്യാപകമായി വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. കഥ കേവലം സാഹിത്യസൃഷ്ടി എന്നതിലുപരി അത് ഒരു രാഷ്ട്രീയ ഇടപെടലാണ് എന്ന നിലയ്ക്ക് കൂടി ആളുകൾ സ്വീകരിച്ചു തുടങ്ങുന്ന ഒരു കാലം. കഥ ബിഷപ്പിൻ്റെ രാഷ്ട്രീയം പറയുന്നു, കഥ ജാതിയുടെ രാഷ്ട്രീയം പറയുന്നു, കഥ ലൈംഗികതയുടെ രാഷ്ട്രീയം പറയുന്നു. ഇങ്ങനെ കഥ ഒരു വലിയ മാധ്യമമായി മാറുകയാണ്, കൂടുതൽ ആളുകളിലേക്ക് എത്തുന്ന വലിയ മാധ്യമമായി മാറുകയാണ്. ഇതാണ് ഇന്ന് ആലോചിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കഥകളുടെ രചയിതാക്കൾ തന്നെ ഈ സായാഹ്നത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ്, സന്തോഷ് ഏച്ചിക്കാനവും എസ് ഹരീഷും. സന്തോഷ്, ബിരിയാണി അതുണ്ടാക്കിയ വിവാദം മാറ്റിവെച്ചാൽ വലിയ തോതിൽ വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. സന്തോഷം തോന്നുന്നുണ്ടോ? വളരെയധികം സന്തോഷം തോന്നുന്നു. എൻ്റെ ഇതുവരെ എഴുതിയ എൻ്റെ കഥകളിൽ വെച്ച് കൊമാലിയായിരുന്നു ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടൊരു കഥ. അതും ഇതുപോലെ ഒരു കവർ സ്റ്റോറി ആയിട്ട്, കവർ സ്റ്റോറി ആയിട്ട് ഇതേ മാസത്തിൽ ഇതേ സമയത്താണ് അത് വന്നത്. അപ്പം അതിനുശേഷം ആ അതിനെ കൂടി അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വായനയാണ് ഈ വായനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതിന് വളരെയധികം സന്തോഷമുണ്ട്. ഇതുപോലെ തന്നെയാണ് എൻ്റെ കഥകളിൽ ഏറ്റവും വായിക്കപ്പെട്ട കഥ ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. വരുമ്പോൾ അപ്പൻ വന്നപ്പോൾ കുറേ വിളികളും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അതിലും നന്നായിട്ട് വായിക്കപ്പെട്ടു. എനിക്ക് തോന്നുന്നു അത് മാതൃഭൂമി കൊടുക്കുന്നതിൻ്റെ ഒരു ഗുണകരമായിരിക്കാം അത് എന്നെനിക്ക് തോന്നുന്നു. അത് കഥ 52-ാമത്തെ പേജിൽ നിന്ന് ഫ്രണ്ടിലോട്ട് 10-ാം പേരിലോട്ട് വരുന്നതിൻ്റെ വ്യത്യാസം. ഇപ്പോൾ കഥ നേരത്തെ വായനയിൽ ഒഴിവാക്കിക്കൊണ്ടിരുന്നവർ പോലും ഈ മാസിക കാര്യം എടുക്കുമ്പോൾ വായിക്കാൻ നിർബന്ധിക്കപ്പെടുക ഫ്രണ്ട് ഏറ്റവും മുമ്പിൽ വരുന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ഒരർത്ഥത്തിൽ സന്തോഷം, ഈ കഥയുടെ കഥ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നു, വായിക്കപ്പെടുന്നു എന്നത് മാത്രമാകുന്നുണ്ടോ അതോ അതിലുപരിയായി ഒരു ചർച്ച നടക്കുന്നത് ഗുണകരമായി തോന്നുന്നുണ്ടോ? ഇപ്പോൾ സന്തോഷിൻ്റെ ബിരിയാണിയുടെ കാര്യത്തിൽ അത് ഒരു ഒരു പക്ഷേ അനാവശ്യ വിവാദത്തിലേക്ക് പോയി എന്ന് സന്തോഷം തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നിന്ന് മറ്റ് രീതിയിലുള്ള ഒരു ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മറ്റ് സാമുദായിക സംഘടനകൾ ഇപ്പോൾ ആ ഒരു ആ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉള്ള ഒരു രാഷ്ട്രീയമായ ഇടപെടലുകളോ ഒരു വിശ്വാസം ജനങ്ങൾക്ക് അവരോട് അതിനോടൊക്കെയുള്ള ഒരു വിശ്വാസം അതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ SNDP എന്ന് പറഞ്ഞു കഴിഞ്ഞാലും NSS എന്ന് പറഞ്ഞാൽ അതിൻ്റെ രൂപങ്ങളൊക്കെ മാറി, ആ സംഭവങ്ങളൊക്കെ മാറി. അത് അന്നത്തെ ഒരു കാലത്തുള്ളൊരു സാമുദായിക സംഘടനയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കക്ഷി രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏത് പാർട്ടിയാണെങ്കിലും അതിലുള്ള വിശ്വാസങ്ങൾ മാറി. അപ്പം ഇനിയിപ്പോൾ ഇത്തരത്തിലുള്ള സമൂഹത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് ഇടപെടുന്ന ഒരു ശക്തമായ ഒരു മാധ്യമം എന്ന നിലയ്ക്ക് ജനങ്ങൾ നമ്മുടെ ഇവിടുത്തെ ഈ കഥയെയും അതുപോലെ തന്നെ സാഹിത്യത്തെ കാണാൻ തുടങ്ങി എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വ്യാപകമായ വായനകൾ സൂചിപ്പിക്കുന്നത്. സബ് 350 കൊടുക്ക് സബ് എടോ. മലയാളിക്ക് 600, തമിഴിന് 500, ബംഗാളിക്ക് 350, ബീഹാറിക്ക് 250. അതാണ് ഈടത്തെ ഒരു റേറ്റ്. 4-5 മണിക്കൂറിൻ്റെ പണിയേയുള്ളൂ. മണിക്കൂറിന് 50 ജാസ്തി തരാൻ നമ്മളെ കൊണ്ടാവേല. പറ്റിയോ ഇല്ലയോ അത് പറ. ഹസേനാച്ച ഒരു വിൽസെടുത്ത് കത്തിച്ചു. കഥ വായിക്കപ്പെടുന്നത് ഇപ്പോൾ അത് കഥാകാരൻ്റെ അധികാരമല്ല, വായനക്കാരൻ്റെ അധികാരമാണ് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ വായിക്കണമെന്നത് വായനക്കാരൻ തീരുമാനിക്കും. അങ്ങനെ വായിക്കുന്നതിലൂടെ വരുന്ന ചില വിമർശനങ്ങൾ ഒരുപക്ഷെ ഈ ബിരിയാണിയുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ ആകുന്നത് ചെറുക്കാൻ സാധിക്കില്ല നമുക്ക്. ഇല്ല, അതൊരിക്കലും പറ്റില്ല. അത് ഒന്നാമത് സോഷ്യൽ മീഡിയസിന്റെ ഒരു കാലഘട്ടമാണ്. അപ്പൊ ഒരു കാല അതിന് ഗുണവുമുണ്ട്, അത് തന്നെ ദോഷവുമുണ്ട്. അപ്പൊ ഇതിൽ ഈ ഒരു ഈ ബിരിയാണി എന്ന് പറഞ്ഞൊരു കഥ വിവാദമായതുകൂടി ഈ കഥയെ വ്യാപകമായി വായിപ്പിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. അതിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ അത് വ്യക്തിപരമായിട്ട് ചില കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നത് തന്നെ ആ കഥയെ നിങ്ങൾക്ക് കഥ വായനക്കാരൻ എഴുത്ത് എഴുതി കഴിഞ്ഞാൽ അത് കഥ വായനക്കാരൻ്റെതാണ്. അപ്പോൾ ആ വായനക്കാരനത് ഏത് രീതിയിൽ ആ കഥ മോശം എന്ന് പറയാം. ഇതുപോലെ തന്നെ ഞാൻ മുമ്പ് എഴുതിയ കഥകൾ എത്ര പോരാന്ന് ചില ഇതുണ്ടായിരുന്നു. പിന്നെ കഥ മോശമാണ് എന്നുള്ളത് 2-3 ആൾക്കാർ അങ്ങനെയും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വ്യക്തിപരമായിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. പക്ഷേ അതേ സമയത്ത് തന്നെ ഈ കഥയിലൂടെ ഞാനൊരു സംഘപരിവാറുകാരനായി എന്ന് പറയുമ്പോഴാണ് അത് എന്താവുന്നത്,
അതൊരു വ്യക്തിപരമായ ഒരു ആക്രമണമായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ലാതെ കഥയെക്കുറിച്ച് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ആ വായനക്കാരൻ്റെ ആ സ്വാതന്ത്ര്യത്തെ ഞാൻ ഒരിക്കലും എപ്പോഴും തള്ളി പറഞ്ഞിട്ടില്ല. അതാണ് ഒരു പ്രശ്നമായത്. അപ്പോൾ അപ്പോഴാണ് ഞാൻ പ്രതികരിക്കാൻ വേണ്ടി തുടങ്ങിയത്. അത്രമാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഹരീഷിൻ്റെ കാര്യത്തിലും അത് ശരിയാണെന്ന് തോന്നുന്നു. കഥ പുറത്തു വന്നതിന് ശേഷം അത് ബിരിയാണിയുടെ ഒരു മുന്നനുഭവം കൂടി ഉള്ളതുകൊണ്ട് ആളുകൾ വളരെ ശ്രദ്ധാപൂർവം വായിക്കുകയും വളരെ കൃത്യമായി തന്നെ അതിൻ്റെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ജാതിയുടെ പലതരം ഭേദങ്ങളെക്കുറിച്ച് അതിൽ അതിലുപയോഗിച്ചിട്ട് ഇപ്പോൾ ഭാഷയിലൂടെയും ഭക്ഷണത്തിലൂടെയും ഒക്കെ തന്നെ എങ്ങനെ ജാതി ഒരുപക്ഷെ സ്ഫുരിക്കപ്പെടുന്നു എന്നുള്ളത് ആ കഥ വായിച്ച് പലരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അല്ല, അത് ശരിയാണ്. ഞാൻ ആ കഥയ്ക്കകത്ത് ജാതിയെക്കുറിച്ചൊന്നും പറയുന്നില്ല. അല്ല, ജാതിയെ വ്യക്തമായിട്ട് പറയുന്നില്ല. പക്ഷേ കേരളത്തിൽ വായിച്ച ആർക്കും അതിനകത്ത് ഏത് ജാതിയാണെന്നൊരു സംശയം ഉണ്ടായില്ല. ശരിയാ, നമ്മൾ എതിർത്താലും അവരൊന്നിച്ച് ജീവിക്കും, സഹകരിച്ച നമുക്ക് കൊള്ളാം. ഒരു കണക്കിന് പുതിയ പിള്ളേരാ ശരി, അവർ ജാതി മതവും വല്ലതും നോക്കൂ. പണ്ടൊക്കെയാണെ ഞങ്ങളുടെ ജാതി പോലും 64 തരമുണ്ടെന്നാണ് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പെണ്ണ് കൊടുക്കുകയല്ല, കൂടെ ഇരുന്ന് ഉണ്ണത്ത് പോലും ഇല്ല. എന്തുകൊണ്ടാണ് ജാതിയെക്കുറിച്ച് എഴുതണമെന്ന് ഹരീഷ് തീരുമാനിച്ചത്? ഞാൻ തീരുമാനിച്ചതിന് കാരണം ജാതി പണ്ട് മുതലേ ജാതിയുടെ ആ വൈവിധ്യം അത് എന്നെ ചിന്തിപ്പിച്ചുള്ളൊരു കാര്യമാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ പ്രമോദരാമൻ്റെ ഒരു കഥയുണ്ട്, തുപ്പൽക്കൊട്ടാരം എന്ന് പറയുന്ന കഥ ഞാൻ വായിച്ചിരുന്നു. തുപ്പൽ പൊട്ടെന്ന് പറയുന്ന കഥ വായിച്ചിരുന്നു. അപ്പോൾ അന്ന് അതിൻ്റെ ഒരു ചെറിയ പ്രേരണ എനിക്കുണ്ടായിരുന്നു, ഒരു ചെറിയ പ്രേരണ. ഈ ജാതി അതിനകത്ത് വ്യക്തമായിട്ട് ജാതി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഈ കഥ ഉണ്ടായത് ശരിക്കും ഇത് യഥാർത്ഥത്തിൽ നടക്കുന്നൊരു അനുഭവമാണ്. എൻ്റെ അനുഭവമല്ല, വേറെ ആൾ പറഞ്ഞ അനുഭവം. അതിനെ ശ്രീനാരായണഗുരുവായിട്ടൊന്ന് ബന്ധിപ്പിച്ചു എന്നൊരു സംഭവമാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് എഴുതപ്പെടേണ്ടതാണ്, തീർച്ചയായിട്ടും എഴുതപ്പെടുന്നതാണ് അഭിപ്രായം. കാരണം നമ്മൾ മറച്ചു വെക്കുന്നതാണ് ജാതി. പക്ഷേ ഒരു മനുഷ്യനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് അയാളുടെ ജാതി അറിയുന്നൊരു യന്ത്രം എല്ലാ മലയാളിയുടെയും കയ്യിലുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ജാതിയെക്കുറിച്ച് എഴുതാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. എഴുതുന്നത് ശരിയാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ബിരിയാണിയുടെ കാര്യത്തിൽ ഇപ്പോൾ പേരുകളുടെ കാര്യം വെച്ചാണ് അത് ആരംഭിക്കുന്നത്. പക്ഷേ എനിക്കറിയാം, ഇപ്പം ഞാനും കാസർഗോഡുകാരനാണ്, സന്തോഷം പോലെ അവിടുത്തെ ആ പൊതുവിലുള്ള ആ സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് അത് മതം വെച്ചിട്ടല്ല ഒരു പക്ഷേ അതിനേക്കാളേറെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഒരു ക്ലാസ് ഡിവിഷനാണ് അതിനകത്ത് കുറേ കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുകയെന്ന് എനിക്ക് തോന്നുന്നു. കലന്തർ ഹാജി ആയാലും മസൈനാർച്ചി ആയാലും ഇപ്പോൾ സന്തോഷം തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് വേറെ പ്രദേശത്താണെങ്കിൽ ചിലപ്പോൾ വേറെ പേരുകളിലായിരിക്കാം അത് വരിക എന്നുള്ളത്. പക്ഷേ അതുപോലെ തന്നെ ഒരുപക്ഷെ എടുത്തെടുത്ത് ഓരോ വാചകവും എടുത്ത് പരിശോധിച്ച് ഒരു പ്രതിനിധാന വായനയുടെ സ്വഭാവം കൊണ്ടുവരാൻ കഴിയും ഒരുപക്ഷെ സന്തോഷിന്റെ കഥ ഹരീഷിന്റെ കഥയിലായാലും. അങ്ങനെ ചെയ്യുമ്പോൾ അത് ശരിയായ വായനയാണെന്ന് തോന്നുന്നു. പൊളിറ്റിക്കലായിട്ട് വായിക്കാൻ വായനക്കാരന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ പൊളിറ്റിക്കൽ വായന അത് രാഷ്ട്രീയ ശരിയാണോ കഥ എന്ന് നോക്കി മാത്രം കഥയുടെ നിലവാരം വിലയിരുത്തുന്നത് ശരിയല്ലെന്ന് തന്നെ എൻ്റെ അഭിപ്രായം. അത് സൗന്ദര്യശാസ്ത്രപരമായ വായന അതിനാവശ്യം. പൊളിറ്റിക്കൽ ആയി കറക്റ്റാണോ എന്ന് നോക്കിയല്ല ഒരു കഥയെ വിലയിരുത്തേണ്ടത് എന്നാണ് എൻ്റെ. പക്ഷേ വായിക്കാൻ അങ്ങനെ വായിക്കാൻ വായനക്കാരന് സ്വാതന്ത്ര്യമുണ്ട്, നിരൂപകർക്കും വായനക്കാർക്കും എല്ലാം സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇതുപോലൊരു കഥ അങ്ങനെയല്ലേ വായിക്കപ്പെടൂ? അങ്ങനെ വായിക്കാം, അവർക്ക് വായിക്കപ്പെടാം. ഇത് അങ്ങനെ വായിക്കപ്പെടാൻ ഒരു സാധ്യതയുള്ളൂ. അത് ശരിയാണ്, ശരിയാണ്. കാരണം ഇപ്പൊ ഹരീഷിന്റെ തന്നെ മുൻകഥകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൗന്ദര്യശാസ്ത്രപരമായ വായനയാണ് കൂടുതൽ നമുക്ക് സാധ്യമാകുന്നത്. മാവോയിസ്റ്റ് ആയാലും മലയാളം ആയാലും മറ്റു കഥകളായാലും. പക്ഷെ ഇത് കൃത്യമായി തന്നെ ആ നിലയിൽ തന്നെ വായിക്കപ്പെടാം. അതും ഒരു ബോധപൂർവമായ തിരഞ്ഞെടുപ്പ് ഈ പ്രമേയത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രമേയം കിട്ടിയപ്പോൾ നമ്മൾ അത് എഴുതി എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ എഴുതി വരുമ്പോൾ നമ്മുടെ ഇതുവരെയുള്ള ചിന്തകളും നമ്മുടെ വായനയും നമ്മുടെ ബുദ്ധിയല്ല അതിനകത്ത് വർക്ക് ചെയ്യുമല്ലോ. പിന്നെ ബോധപൂർവമായ പ്രവൃത്തിയാണ് തീർച്ചയായും പിന്നെ നമ്മൾ ചെയ്യും. തിരഞ്ഞെടുപ്പ് ബോധപൂർവം അല്ലെങ്കിലും എഴുത്തിൻ്റെ കാര്യത്തിൽ ബോധപൂർവമായ പ്രക്രിയ അത് പ്രമോദിന് അറിയാമല്ലോ, എഴുതുന്ന കാര്യം അറിയാമല്ലോ. പ്രക്രിയ ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. അതുണ്ടായിട്ടുണ്ട് ഇതിനകത്ത്. അതിനകത്ത് നാരായണ ഗുരുവിൻ്റെ കാര്യം പറയുന്നതും ഫോട്ടോയുടെ കാര്യം പറയുന്നതും കണമ്പ് മീനിൻ്റെ കാര്യം പറയുന്നതും അങ്ങനെ ഓരോ കാര്യത്തിലും ബോധപൂർവം തന്നെ. കാരണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ജാതി ഇങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ. അതായത് നാരായണഗുരു ഒരു എന്നാ പറയുക, നവോത്ഥാനത്തിൻ്റെ ചിഹ്നമായിരുന്ന നാരായണഗുരു ചെറുക്കെങ്കിലും ചില സമയത്തെങ്കിലും ഒരു നാണക്കേടിൻ്റെ ചിഹ്നമായി പതുക്കെ മാറുന്നുണ്ട് ചില സമയത്ത്. നാരായണഗുരുവിനേക്കാളും അഭികാമ്യം ഗുരുവായൂരപ്പനാണെന്ന് പറയുന്ന ഒരു രീതിയിലോട്ട് വരും. ചന്ദ്രമോഹന് ഉത്തരം മുട്ടി. ഭാര്യയും നിർബന്ധിച്ചപ്പോൾ അയാൾ ഒരു കസേരയ്ക്ക് മുകളിൽ കയറി നിന്ന് ഫോട്ടോ ആണിയിൽ നിന്ന് ഊരിയെടുത്തു. കാലപ്പഴക്കം കൊണ്ട് ഭിത്തിയിൽ അതിൻ്റെ അത്രയും വലിപ്പത്തിൽ ഒരു പാട് രൂപപ്പെട്ടിരുന്നു. ഇനിയിപ്പോൾ എന്തു ചെയ്യും? അയാൾ ചോദിച്ചു. പെയിൻ്റ് അടിക്കുന്നതിന് മുൻപായിരുന്നെങ്കിൽ ഇവിടം കൂടി പൂശി വിടാമായിരുന്നു, ഇതിപ്പോൾ വൃത്തികേടായല്ലോ. സാരമില്ല, പവിത്രയുടെ അമ്മ പറഞ്ഞു. പിറ്റേന്ന് അമ്പലത്തിൽ പോയി വരും വഴി അതേ വലിപ്പത്തിലുള്ള മറ്റൊരു ഫോട്ടോ അവർ വാങ്ങിക്കൊണ്ടുവന്നു. ചതുർബാഹുവായ ഭഗവാന്റെ പടം നല്ല ഭംഗിയുള്ളതായിരുന്നു. അത് ഭിത്തിയുടെ നിറവുമായി നന്നായി യോജിച്ചു.
കഥ ഒരു മീഡിയം എന്ന നിലയിൽ ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. എല്ലാ കാലത്തും ഇപ്പം നമ്മുടെ വ്യക്തിപരമായ കഥകൾ അവസാനിച്ചു കഴിഞ്ഞല്ലോ. നമ്മൾ പറയുന്നത് സമൂഹങ്ങളുടെ കഥകളാണ്, അല്ലെങ്കിൽ സാമൂഹ്യ അവസ്ഥകളുടെ കഥകളാണ്. ആ പറയുന്നതിനകത്ത് ഓരോന്നിനും ഇത്തരം ചില രാഷ്ട്രീയമായി അതിനെ വിശകലനം ചെയ്ത് ചിലതിനുമായി ചേർത്ത് പ്രതിനിധാനം ചെയ്തുള്ള വായനകൾ, സ്വത്വ രാഷ്ട്രീയ ത്തിൻ്റെ ഒരു സ്വഭാവമുള്ള വായനകൾ നടക്കാൻ തുടങ്ങിയാൽ അത് കഥാകാരന് മേൽ സമ്മർദ്ദമായി മാറുമോ സന്തോഷ്? അല്ല, ഇത് ഞാൻ പറയട്ടെ പ്രമോദേ. ഇപ്പം ഇപ്പോൾ ഹരീഷിൻ്റെ ഈ കഥയിൽ ഹരീഷ് ഓരോ സംഭവം, ഇപ്പം ഞാൻ എൻ്റെ മരപ്രഭു എന്ന് പറയുന്ന കഥയിൽ ശരിക്കും ഓരോന്നും ഓരോന്നും ഇതേപോലെ തന്നെ ഹരീഷിൻ്റെ കഥയിലുള്ളതുപോലെ തന്നെ ഓരോന്നും നമ്മൾ ഓരോ ബിംബങ്ങളും ഓരോ വാക്കുകളും ഉപയോഗിക്കുമ്പോൾ അത് ആ പറയുന്ന വിഷയവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് എഴുതപ്പെട്ട എഴുതിയ കഥയാണ്. അപ്പം അത് അങ്ങനെ തന്നെ പന്തിഭോജനം പോലും, അതെ പന്തിഭോജനം പോലും ആ രീതിയിൽ ഓരോ ഓരോ സാധനങ്ങളും വെച്ച്. പക്ഷേ ഈ കഥ ഞാൻ വളരെ സ്വതന്ത്രമായിട്ട് എഴുതിയാണ്, കാരണം ഇത് ഒന്ന് ഒന്ന് കാസർഗോഡ് നാട്, അപ്പം അവിടെ ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, പിന്നെ കാസർഗോഡിൻ്റെ ഒരു ചരിത്രം രൂപപ്പെട്ട ഒരു പശ്ചാത്തലം, അത് വെറും ഒരു കാർഷിക രംഗവും മറ്റോ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം രൂപപ്പെട്ട ഒരു ലോകമല്ല അത്. അതിനൊരു കള്ളക്കടത്തിൻ്റെ വലിയ ചരിത്രമുണ്ട്. അതേപോലെ തന്നെ എന്തുണ്ട്, പിന്നെ ഇതുപോലെ മറ്റ് കൃഷിയുണ്ട്, അതുപോലെ തന്നെ മറ്റ് കച്ചവടവും കാര്യങ്ങളും അതൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ രണ്ട് രീതിയിലുള്ള ഒരേ സമുദായത്തിൽ തന്നെ രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങൾ എവിടെയുണ്ട്, ഈ രീതിയിൽ പിന്നെ ഉള്ള രണ്ട് തരത്തിലുള്ള രണ്ട് തട്ടുണ്ട്. ആ രണ്ട് തട്ടുകൾ അതിലേക്ക് കയറി വന്നു, അത് സ്വാഭാവികമായിട്ട് കയറി വരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഒരു ഒരു പേര് പോലും ഞാൻ വളരെ സ്വാഭാവികമായി എഴുതിയാണത്. അല്ലാതെ ഞാൻ കൃത്യമായിട്ട് കലന്തൻ ഹാജി ഇങ്ങനെയുള്ള ഒരാളാണ് ആ രീതിയിൽ എഴുതിയൊരു സാധനമല്ല. കച്ചവടക്കാരൻ നമുക്കൊക്കെ അറിയാം, നമ്മുടെ സുഹൃത്തായ ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനെ പിടിച്ചുകൊണ്ടാണ് അത് രാമേന്ദ്രൻ ഉണ്ടാക്കിയത്, ശ്രീരാമേന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ പ്രശ്നം. അപ്പൊ ഏത് രീതിയിലും കഥ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള ഈ ചിന്തിക്കുന്ന ഒരു വിഭാഗം വായനക്കാർക്ക് അതുപോലെ അതിനെ അത് അവർക്ക് അത് ഹൈജാക്ക് ചെയ്തിട്ട് അവരേതായ രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് നമ്മൾ എഴുത്തുകാരൻ ഒരിക്കലും തെറ്റല്ല. അത്തരത്തിലുള്ള ഒരു കഥയെഴുത്തിന്റെ ഒരു കാലമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ജാതി എന്ത് ചെയ്യുന്നു, അന്നത്തെ അതേപോലെ തന്നെ ആ റിനൈസൻസിന്റെ പീരീഡിൽ ഉണ്ടായിരുന്ന പോലുള്ള ഒരു ജാതീയമായ വളരെ പിന്നെ ഒരു 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 ഭീകരത ഈ ഒരു ഈ കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളപ്പിറവിക്ക് ശേഷം ഇവിടെ എന്താ നടന്നിട്ടുള്ളത്? ഒരു നക്സലൈറ്റ് മൂവ്മെൻ്റ് അല്ലാതെ വേറെ എന്ത് മൂവ്മെൻ്റാണ് ഇവിടെ നടന്നിട്ടുള്ളത്? അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഈ രീതിയിൽ അതിഭീകരമായ ജാതീയമായ ഭീകരത ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന മതപരമായ ഭീകരത വന്നുകൊണ്ടിരിക്കുന്ന മതേതരമായ ഒരു പൊതുസ്ഥലം കേരളത്തിലെ ഒരു പുതിയ ചെറുപ്പക്കാരനില്ല. പണ്ടത്തെ കാലത്തുണ്ടായിരുന്ന പോലെ ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ ഒരു ലൈബ്രറി പോകാൻ പോലും അങ്ങനല്ല. എല്ലാവരും അമ്പലങ്ങളിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ തിരിച്ചു പോകുന്ന ഒരു കാലമാണ്. ഒന്നുകിൽ മദ്യപാനത്തിൽ ചെല്ലണം, അല്ലെങ്കിൽ സമുദായിക സംഘടന പ്രവർത്തിക്കണം, അല്ലാതെ ഒരു സ്ഥലം ഒരു പുതിയ ചെറുപ്പക്കാരനില്ല. അതുകൊണ്ടാണ് അവർ അവരുടെ കയ്യിൽ നിന്ന് ഈ തിരിച്ചുപോക്ക് ഉണ്ടാകുന്നത്, അങ്ങോട്ട് തിരിച്ചുപോകുക. എൻ്റെ ഒരു ആക്ടിവിസ്റ്റ് ആകാൻ കഴിയില്ല ഒരു കഥാകൃത്തിന്, അത് പരിമിതിയായി മാറാനുള്ള സാധ്യതകളേറെയാണ്. അതിന് അതിലുപരിയായി കഥ തന്നെയാണ് രാഷ്ട്രീയം എന്ന് വരുന്നു. അങ്ങനെ കഥ ഈ ഇന്നത്തെ ഘട്ടത്തിൽ പുതിയ കഥ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ധർമ്മം നിർവഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ധർമ്മം നിർവഹിക്കുന്നുണ്ട്, പക്ഷേ അത് മാത്രമാകരുത് കഥ എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അങ്ങനെ ധർമ്മം നിർവഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. പിന്നെ അതിലൊരു പ്രശ്നം വരുന്നത് ഈ ഇങ്ങനെയുള്ള വായന വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു കഥാപാത്രം ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ കഥാപാത്രത്തിൻ്റെ പേര് വെച്ചൊരു എഴുത്തുകാരനെ വിമർശിക്കുന്നത് അതൊരു ശരിയായ പ്രവണതയല്ല. ഉദാഹരണമായിട്ട് നമ്മുടെ രാമായണത്തിനകത്ത് ശംഭുവിനെ രാമൻ കൊല്ലുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആരും വാൽമീകിയെ കുറ്റം പറയുന്നില്ലല്ലോ, ആരും പറയുന്നില്ല. എല്ലാവരും പറയുന്നത് അത് ശ്രീരാമൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് കുഴപ്പമായിട്ടാണ് ദളിത് വായനകൾ പോലും വരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒരു കലന്തഹായി എന്ന് പറഞ്ഞൊരു കഥാപാത്രം വന്നു എന്ന് പേര് പറഞ്ഞ് അത് കഥാപാത്ര കഥാപാത്രമായിട്ട് വിലയിരുത്താൻ നമുക്ക് പറയണം. അതിനെ സന്തോഷിച്ചിരിക്കാനത്തെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുകയല്ല വേണ്ടത്. അങ്ങനൊരു പ്രശ്നം ഈ വായനക്കകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇനി മൂടിക്കോ. വീർത്തുളിച്ച കാൽപാദങ്ങളിൽ നെയ്യും മസാലയുമായി നിൽക്കുന്ന ഗോപാലിനോട് സിനാൻ പറഞ്ഞു. ഒരു കൈക്കൂട്ട് മണ്ണുകോരി കുഴിയിലിട്ടതും ഗോപാലിനെ കൂടി ചേർത്ത് മൊബൈലിൽ ഒരു സെൽഫിക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ട് സിനാൻ ചോദിച്ചു, ഭായ് ഭായിക്ക് എത്ര മക്കളാ? ഒരു മോള്. എന്താ പേര്? ബസ്മതി. നിക്കാ കഴിഞ്ഞാ? ഇല്ല. അത് കേട്ടതും മൊബൈലെടുത്ത് പോക്കറ്റിലിട്ടുകൊണ്ട് സിനാൻ പ്രതീക്ഷയോടെ ഗോപാൽ യാദവിനെ നോക്കി. പഠിക്കുകയാണോ? അല്ല. പിന്നെ മരിച്ചു. മരിച്ച? വലിയൊരു ആഘാതമുണ്ടാക്കിയില്ലെങ്കിലും അങ്ങനെ ഒരു ഉത്തരം സിനാനെ ലേശം തളർത്തി. എങ്ങനെ? അവൻ ചോദിച്ചു വിശന്നിട്ട്. ഗോപാൽ യാദവ് ഒരു കൈക്കോട്ട് മണ്ണുകൂടി ബസ്മതിക്ക് മേൽ കുത്തിയിട്ടു. പിന്നെ
കുറേ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുത്തു. ഞാൻ പ്രത്യേകിച്ച് സന്തോഷിനോട് ചോദിക്കും, ഇനിയൊരു കഥ എഴുതാനിരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ വായനകൾ സന്തോഷിന്റെ പിന്നെ രചനാ പ്രക്രിയ ഏതെങ്കിലും തരത്തിൽ ബാധിക്കില്ല? ഒരിക്കലും ബാധിക്കില്ല. ബാധിക്കില്ല, കാരണം അത് അത് ഇപ്പം എനിക്ക് ഇപ്പം ഞാൻ ഈ ഇപ്പം ഈ ഇത് ഇനിയിപ്പോൾ എൻ്റെ കഥാപാത്രങ്ങളുടെ പേര് എനിക്ക് മുസ്ലിം പേര് ഇടാൻ വേണ്ടി പാടില്ല, അതിൻ്റെ ഒരു പേടിയൊന്നും എനിക്കില്ല. കാരണം ഞാൻ ആ രീതിയിൽ അതിനെ മതപരമായിട്ട് അതിനെ എന്ത് ചെയ്യാൻ വേണ്ടി മതപരമായിട്ട് അതിനെ എതിർക്കാൻ വേണ്ടി അങ്ങനെയുള്ള അപമാനിക്കാൻ വേണ്ടിയിട്ടൊന്നും ശ്രമിക്കുന്നതല്ല. ഞാൻ എന്നെ തോന്നുന്ന കാര്യങ്ങൾ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ ഇനിയും എഴുതുന്നുള്ളത് തന്നെയാണ്. ഇത് വെറും ഒരു 5% ആളുകൾ മാത്രമേ ഈ രീതിയിലുള്ള ഒരു പ്രതിനിധാന വായന എന്ന് പറഞ്ഞിട്ട് വായിച്ചിട്ടുള്ളൂ. പണ്ട് NS മാധവൻ്റെ സമയത്തും ഇതിനെ തള്ളിക്കളഞ്ഞാണ് ആൾക്കാർ. ആ ആ വിഴുപ്പ് തന്നെ വീണ്ടും കൊണ്ടുവന്നിട്ട് അലക്കാൻ വേണ്ടി നോക്കുകയാണ് കുറേ ആൾക്കാർ ഇവിടെ. അതിൻ്റെ കുഴപ്പം ആ ശബ്ദം ഏറ്റവും ഉച്ചത്തിൽ കേൾക്കുന്നത് അങ്ങനെ ഒരു പ്രശ്നമാണ് അതിനകത്ത്. അത് അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഫേസ്ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കിയിട്ടുണ്ട്, അല്ല ഫേസ്ബുക്ക് അല്ല വാട്സപ്പ്, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എന്തുണ്ട്, കുടുംബത്തിൻ്റെ ഗ്രൂപ്പുകൾ, കുടുംബ ഗ്രൂപ്പുകൾ, ജാതി ഗ്രൂപ്പുകൾ, കുടുംബ ഗ്രൂപ്പുകൾ. ഇത് പണ്ട് ആൽത്തറയിൽ ഇരുന്നിട്ട് കൂട്ടം കൂടുന്ന പോലെ തന്നെയുള്ള ഒരു നിഗൂഢ പ്രവർത്തനമാണിത്, ഒരു ഗൂഢ പ്രവർത്തനമാണിത്. അപ്പം ഇതിനെയൊക്കെ നമ്മൾ ഇങ്ങനെയാണ് ഓരോന്നും സ്ഥാപനവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇതിങ്ങനെ കൂടി വന്നു കഴിഞ്ഞാലും മനുഷ്യനിവിടെ ഇനിയിപ്പോൾ നാളെ എനിക്കൊരു കുമാരപ്പിള്ള എന്ന് പറഞ്ഞിട്ട് ഒരാളെ കുറിച്ചിട്ട് പേരെഴുതാൻ വേണ്ടി പറ്റില്ല. പിള്ളമാരെല്ലാം കൂടി എന്നെ എന്ത് ചെയ്യും, എടുക്കാം, പിന്നെ ഏത് പേരിടും? അല്ല, അവിടെ എനിക്ക് തോന്നുന്നത് ഹരീഷ് പലപ്പോഴായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ചില, ഹരീഷും ഒപ്പം തന്നെ സന്തോഷും രണ്ടുപേരും ഉപയോഗിച്ചിട്ടുണ്ട്, പരിഹാസത്തിൻ്റെ ഒരു മാർഗം ഒരല്പം, അത് അത് പരിഹാസവും നർമ്മവും ഒരർത്ഥത്തിൽ ഇതിനെ ഖണ്ഡിക്കാൻ പറ്റുന്ന വികാരങ്ങളാണ്. തീർച്ചയായിട്ടും പരിഹാസം ഒരു നല്ല മാർഗമായിട്ട് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് മലയാളികൾക്ക് പരിഹാസം ഒരു വലിയ ആയുധം തന്നെയാണ്. വീക്കേനല്ലേ ജാതി ഏറ്റവും മനോഹരമായിട്ട് കളിയാക്കിയിരിക്കുന്നത്? നമുക്ക് ഒരു ഒരു പരിധിവരെ തോന്നും വീക്കേൻ ഒരു ജാതിയെ സപ്പോർട്ട് ചെയ്യുവാണോ എന്ന് പോലും ചില സമയത്ത് തോന്നുന്ന രീതിയിൽ വേറെ തരത്തിൽ ജാതിയെ മനോഹരമായിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുക. അത് കുഞ്ചൻ നമ്പ്യാരെ കളിയാക്കുന്നു, ജാതിയെ നന്നായിട്ട് കളിയാക്കുന്നത് കുഞ്ചൻ നമ്പ്യാരാണ്. അപ്പോൾ അതൊരു പരിഹാസം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ട ഒരു കാലഘട്ടമായി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് മൊത്തം കോമാളികളല്ലേ ഇത് മുഴുവൻ കോമാളിത്തരമാണ് ഈ കാണിക്കുന്നത് മുഴുവൻ. പക്ഷെ അത് നമ്മൾ തിരിച്ചറിയുന്നില്ല. സന്തോഷിന്റെ കഥയിൽ വരുന്ന ഇപ്പൊ ബിരിയാണി തന്നെ എടുത്താൽ പോലും അതിലെ ഈ വാചകങ്ങളും ഒക്കെ വളരെ സാധാരണമാക്കിക്കൊണ്ട് ഒരല്പം ഒരു ഒരു ക്രിട്ടിക്കൽ ആവുന്നുണ്ട്. നമ്മളിപ്പം അയാള് റോഡ് ക്രോസ് ചെയ്തു എന്ന് പറയുന്നത് എന്ന് പറയുന്നതിൽ ആ ക്രോസ് എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ ഉപയോഗിക്കുന്നത് തെറ്റല്ല, അത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതാണ്. എന്നാൽ അശോകൻ ചെരുവിൽ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, അതായത് ചെറുകാട് അന്ന് മുത്തശ്ശിയൊക്കെ എഴുതിയ സമയത്ത്, ഇപ്പൊ എല്ലാവരും ചെറുകാട് എഴുതിയ സമയത്ത് ഇവിടെ ഓവിജയൻ വലിയ സാഹിത്യ ഭാഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ ചെറുകാടിൻ്റെ ഭാഷ ഇന്ന് തിരിച്ചു വന്നു. ചെറുകാടിൻ്റെ ഭാഷ ഇന്നത്തെ ചെറുപ്പക്കാരെല്ലാം എഴുതുന്നത്, ചെറുകാട് എഴുതിയുടെ നാടൻ ഭാഷയിലാണ് എല്ലാവരും എഴുതുന്നത്. അത് അതിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഹരീഷിൻ്റെ കഥ ഈ കഥ കൂടുതൽ വായിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു കാരണം കൂടെ അതിൻ്റെ ലാളിത്യം തന്നെയാണ്. ഈ വിഷയത്തിന് ഈ ട്രീറ്റ്മെൻ്റ് ആണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഒളിച്ചു പറയുന്ന ചില കാര്യങ്ങൾ ഒളിച്ച് തന്നെ അവതരിപ്പിക്കുക, അത് മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അവതരിപ്പിക്കുക. ആർക്കും വേറെ സംശയങ്ങൾക്കൊന്നും ഇടയില്ലല്ലോ. ഇപ്പോൾ ഓരോ കാലഘട്ടത്തിലുമുള്ള തകഴിയും കാരൂരും തൊട്ടുള്ള കഥകൾ നമ്മൾ ആസ്വദിക്കുന്ന സമയത്ത് തന്നെ പുതിയ കഥയുടെ ഒരു ഒരു രൂപപരവും ഭാവത്വപരമായ നീക്കം യാത്ര എങ്ങോട്ടാണെന്നാണ് സന്തോഷ് പറയുക. ഒരേ സമയത്ത് രാഷ്ട്രീയമാവുമ്പോൾ തന്നെ അത് എന്താ ഈ പറയുന്ന പോലെ അതിൻ്റെ ഈ പിന്നെ വിലങ്ങുകളൊക്കെ പൊട്ടിച്ചുകൊണ്ട് അത് ഒരു ഒരു വിശാലമായ ഒരു അർത്ഥത്തിലേക്ക് അതിൻ്റെ ഒരു സൗന്ദര്യാത്മകതയിലേക്കും ഒക്കെ തന്നെ അത് തീർച്ചയായും. അല്ല, അതത് കാലഘട്ടത്തിലെ ചിന്തിക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ സന്തോഷിൻ്റെയും ഹരീഷിൻ്റെയും അതുപോലെ തന്നെ ദാസശൈൻ്റെയും വിനോയ് തോമസിൻ്റെയും ഇങ്ങനെയുള്ള പുതിയ പുതിയ എഴുത്തുകാരുടെ കഥകൾ വരുന്നത് അത് ഈ കാലഘട്ടത്തിലുള്ള കഥകളാണ്. അത് കൃത്യമായി വളരെ അതിനകത്ത് ആ മുദ്ര നമുക്ക് കാണാൻ കഴിയും. പക്ഷേ എങ്കിൽ പോലും എനിക്ക് തോന്നുന്ന അത് ശരിയാണ് പ്രമോദ് പറഞ്ഞത്, പക്ഷേ അതിനകത്തൊരു കുറച്ചുകൂടെ പ്രാദേശികമാകുന്നൊരു കഥയെന്ന് എനിക്ക് തോന്നുന്നു. വിനോയ് തോമസിൻ്റെ കഥകൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് പ്രാദേശിക ലാസറിൻ്റെ കഥകളുണ്ട്, അബിൻ്റെ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ഒരാളുടെ കടവരാൾ എന്ന് പറഞ്ഞ കഥ കുറേ കൂടെ വല്ലാതെ പ്രാദേശികമാകുന്നു. അതേസമയം സൂക്ഷ്മമായ രാഷ്ട്രീയം അതിനകത്ത് ഉണ്ട് തന്നെ പ്രാദേശികമാകുമ്പോൾ തോന്നും. അങ്ങനെ ആധുനികതയുടെ കാലത്തുണ്ടായിരുന്ന ഒരു കഥയെഴുത്ത് രീതിയല്ല ഇന്നുണ്ടായിരുന്നത്. അന്നുണ്ടായിരുന്നത് ഒരു നഗരകേന്ദ്രീകൃതനായ ഒരു മനുഷ്യനെ കുറിച്ച് മിക്കവാറും കഥകൾ വന്നുകൊണ്ടിരുന്നത്. ഇന്ന് തിരിച്ച് കുറച്ചുകൂടെ ഗ്രാമങ്ങളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അത് കൂടാതെ എനിക്ക് തോന്നുന്ന ഒരേ ഒരു കാര്യം, ഇപ്പോഴും ലംഘിക്കപ്പെടാതെ കിടക്കുന്ന ചില മേഖലകളില്ലേ, കഥ കൊണ്ട് പോലും തീണ്ടപ്പെടാതെ കിടക്കുന്ന മേഖലകൾ മലയാളം അത്രയ്ക്ക് അങ്ങോട്ട് ഇപ്പോഴും പ്രശ്നമുണ്ട്. അതായത്
ഒരു തെറിവാക്ക് നമുക്ക് കഥയിൽ പലപ്പോഴും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഒരു തെറിവാക്ക് നമ്മുടെ മലയാള സിനിമ പോലും തെറിവാക്കില്ലല്ലോ, ഇംഗ്ലീഷ് സിനിമയിൽ ഏകദേശം തെറിവാക്കുകൾ ഉപയോഗിക്കും, നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് മനുഷ്യൻ്റെ ആശയവിനിമയത്തിൻ്റെ നല്ലൊരു ഭാഗം നമ്മൾ മാർക്കറ്റിൽ പോയി എന്ന തെറി കൂടെയാണ് നടക്കുന്നത്, പ്രത്യേകിച്ച് ഭാവികളെ കുറിച്ച്. അതെ പക്ഷേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് വിലക്കപ്പെട്ടൊരു സാധനമായിട്ട് ഇപ്പോഴും അതിനെ ലംഘിക്കുന്നുണ്ട്, ഒത്തിരി ലംഘിക്കും, മുന്നോട്ട് പോകുന്നുണ്ട്, എങ്കിൽ പോലും പറ്റുന്നില്ല പലപ്പോഴും. അത് എന്നുണ്ടാവും പ്രമോദെ? അതെന്ന് വെച്ചാൽ ഒരു കാലഘട്ടം മാറുന്നതിനനുസരിച്ച്, ഇപ്പം ഞങ്ങളുടെ ഒരു തലമുറ എന്ന് പറയുന്നത് ഇപ്പൊ 40+ ആയിട്ടുള്ള തലമുറയാണ് അല്ലേ? അതെ. ഒരു 2000, 2005 ജനിക്കുന്നതിന് ശേഷമുള്ള കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മളെ നൊസ്റ്റാൾജി ഒന്നുമല്ല അവരുടെ നൊസ്റ്റാൾജിയ അല്ലേ? അപ്പൊ കാലം മാറും, അതിനുള്ള വേദനകൾ പലതും ആയിരിക്കും, അസ്വസ്ഥതകൾ വേറെ ആയിരിക്കും. ചിലപ്പോൾ അത് രാഷ്ട്രീയത്തിന്റെ അതിന് രാഷ്ട്രീയമാനം ഉണ്ടാവും, പക്ഷെ അത് വേറൊരു രീതിയിലായിരിക്കും ഇത് കടന്നു വരാൻ വേണ്ടി പോകുന്നത്. ആ സമയത്ത് ആയിരിക്കും എന്ത് ഈ പ്രമോദ് പറയുന്ന രീതിയിലുള്ള ഈ കഥകൾ വരുന്നത്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ പ്രമോദിൻ്റെ കഥകളിലൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു ഒരു വേറെ രീതിയിലുള്ള ഈ അല്ലേ ഈ ഇതിൻ്റെ ലിംഗപരമായ ഒരു പ്രശ്നത്തിൻ്റെ ഒരു ഇത്, അത് മലയാളത്തിൽ ആരും എഴുതിയിട്ടില്ല. വളരെ കുറച്ച് ആൾക്കാർ, വളരെ കുറച്ച് കഥകൾ അതുമായിട്ട് വന്നിട്ടുണ്ട്. ആദ്യത്തെ കഥ വരുമ്പോഴത്തേക്ക് ആൾക്കാർ ഇപ്പം നമ്മുടെ ഇതിൽ തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പം ഇതിനു മുമ്പ് പ്രമോദ് എഴുതിയ സമയത്ത് തന്നെ ആര് ഉണ്ണിയുടെ ഒന്ന് രണ്ട് കഥകൾ, അപ്പം അങ്ങനെ വളരെ കുറച്ച് കഥകൾ മാത്രമേ ഉള്ളൂ. അത്തരത്തിലുള്ളൊരു പ്രശ്നം ഇവിടെയുണ്ട്, ഈ ജെൻഡറിൻ്റെ ഒരു പ്രശ്നം, ഭയങ്കരമായ പ്രശ്നം ഇതിനകത്തുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കഥകളൊക്കെ വരണം. ഇപ്പോഴത്തെ ഇന്ത്യൻ അവസ്ഥ ചിന്തിച്ചു കഴിഞ്ഞാലും ഒരു ഭാഗത്ത് ദളിത് മുന്നേറ്റത്തിന്റെ ചില കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, മറുഭാഗത്ത് വളരെ അധീശത്വത്തിന്റെ ചില അധികാര പ്രയോഗങ്ങളും. അപ്പൊ ഈ രണ്ട് നിലയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ദളിത് മുന്നേറ്റത്തിന്റെ ഒരു ഒരു കാലഘട്ടത്തിലേക്ക് കൂടിയാണ് എഴുത്തും നീങ്ങുന്നത് എന്ന്. ഇത് ഞാൻ പറയട്ടെ, ഇതിന് വേറെ പ്രശ്നമുണ്ട്. ഈ ദളിത് മുന്നേറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ മറാഠി സാഹിത്യത്തില് ശരൺകുമാർ ലിംബാളിനെ പോലുള്ള ആളുകളും അങ്ങനെയുള്ള ആളുകളും മുഴുവൻ അവിടെ എന്തായി ദളിത്, അവരവരുടെ കഥ. പക്ഷെ നമ്മുടെ കേരളത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ദളിത് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഇപ്പോൾ പറയുന്ന പോലെ ഈ പന്തിഭോജനത്തിലൂടെയും അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന ഈ ഇപ്പോൾ പുതിയ ഹരീഷിൻ്റെ കഥയിലൂടെയൊക്കെ നമ്മളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ദളിത് മൂവ്മെൻറ്റ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം, അപ്പോൾ മാത്രമേ യഥാർത്ഥത്തിലുള്ള ഒരു അതിൽ ജീവിച്ചു കൊണ്ടുള്ള റൈറ്റിംഗ് ഉണ്ടാവുള്ളൂ. നമ്മൾ നോക്കിക്കാണുന്ന റൈറ്റിംഗ് ആണത്. ഹിന്ദുത്വത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് കേരളത്തിൽ ശരിക്കും ഉണ്ട്, പക്ഷേ എങ്കിൽ പോലും സന്തോഷ് പറഞ്ഞ പോലെ അങ്ങനെ ഒരു ദളിതരുടെ ഇടയിൽ നിന്ന് അങ്ങനെ എഴുത്തിൻ്റെ ഒരു മുന്നേറ്റം ആ തരത്തിലുണ്ടായിരുന്നു. അല്ല, സന്തോഷ് തന്നെ പറഞ്ഞ പോലെ പുതിയൊരു നവോത്ഥാനത്തിലേക്കുള്ള ഒരു യാത്രയിലാണ് നമ്മൾ എന്ന് വിചാരിക്കുകയാണെങ്കിൽ പുതിയ നവോത്ഥാനം എന്ന് പറയുന്ന ഒരു പക്ഷേ ഈ ദളിത് മൂവ്മെന്റിലൂടെ വരേണ്ടത്. കേരളത്തിൽ എഴുത്തിന്റെ കാര്യത്തിൽ ഇല്ലെങ്കിലും ഇപ്പം ഒരു കേരളത്തിലെ മുഖ്യധാരാ പ്രസിദ്ധീകരണങ്ങളെല്ലാം തന്നെ ഒരു ദളിത് പ്രമേയങ്ങൾ എടുക്കാൻ നിർബന്ധിതരാകുന്നുണ്ട്. അത് കാരണം നന്നായിട്ട് വായനയും നന്നായിട്ടൊരു അവബോധവും ദളിതരുടെ ഇടയിലാണ് കൂടുതലായിട്ട് ഇപ്പോൾ ഉണ്ടാകുന്നത്, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അത് സാഹിത്യത്തിലോട്ട് വരും, എന്തെങ്കിലും വരും തീർച്ചയായിട്ടും. എന്തായാലും സന്തോഷം രണ്ടുപേരെയും ഒരുമിച്ചിരുത്താൻ കഴിഞ്ഞതിലും. എനിക്കൊന്ന് ഹരീഷ് ആദ്യമായിട്ടാണ് ടെലിവിഷനിൽ ഒന്ന് വന്ന് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നത്. സന്തോഷം മുന്നും മുമ്പും വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സാധനത്തിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ സംസാരിക്കാൻ കഴിഞ്ഞു. എന്തായാലും കഥ വളരുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് അതിനി പ്രമേയം കൊണ്ടും അതുപോലെ തന്നെ ആളുകളിൽ എത്തുന്നതിൻ്റെ ഒരു 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 വ്യാപ്തി കൊണ്ടും ഒക്കെ വളർന്ന് വികസിക്കട്ടെ, വലുതാകട്ടെ. മലയാള കഥയിൽ ഇനിയും സന്തോഷിൻ്റെയും ഹരീഷിൻ്റെയും നിസ്തുലമായ കൃതികൾ പ്രതീക്ഷിക്കുന്നു. വളരെ സന്തോഷം രണ്ടുപേർക്കും. ചുക്കിലിയും പൊടിയും തൂത്ത നിലത്തിരുന്ന അയാൾ ഒടിഞ്ഞ കഴുക്കോലുകളും പട്ടികകളും എണ്ണി നോക്കി. നല്ല മഴയത്ത വെള്ളം ഭിത്തി വഴി ഒഴുകും. ഭിത്തിയിൽ ചാരിയിരുന്ന പഴയ ഫോട്ടോ അയാൾ ഇളക്കി നോക്കി. മൂന്ന് വശം ചിതൽ പടർന്ന് അതവിടെ ഉറച്ചു പോയിരിക്കുന്നു. നന്നായി നനഞ്ഞെങ്കിലും ദ്രവിച്ചു തുടങ്ങിയെങ്കിലും മുഖം നന്നായി വ്യക്തമാണ്. ഫോട്ടോയുടെ ഏറ്റവും താഴെ കവിതയുടെ രണ്ടു വരിയും വ്യക്തമാണ്.